വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം. സമാന്തര മേഖലയിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങളുമായി മാസ് കോളേജ് സഫായ് എംപോറിയം, മേലാറ്റൂർ റോഡ്, പാണ്ടിക്കാട്. നമ്മൾ അനുവർത്തിക്കേണ്ടത് നമ്മുടെ കടമകളെ കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു വാചകം. ആർ തന്റെ ജീവിതം കണ്ടെത്തുന്നുവോ അവൻ തന്റെ ജീവിതം നഷ്ടപ്പെടുത്തുന്നു. ആർ തന്റെ ജീവിതം നഷ്ടപ്പെടുത്തുന്നുവോ അവൻ തന്റെ ജീവിതം കണ്ടെത്തുന്നു എന്നൊരു വചനവും ഖുർആനിലുണ്ട്. വളരെ ആഴത്തിലുള്ള സാരഗർഭമായ ഒരു വചനമാണത്. നാം തന്റെ ജീവിതം കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ തനതായ ഒരു മൂല്യ വ്യവസ്ഥയോട്, മനുഷ്യത്വത്തെക്കുറിച്ച്, സാഹോദര്യത്തെക്കുറിച്ച്, സൗഹൃദത്തെക്കുറിച്ച്, ഒരു സമൂഹത്തിൽ നമ്മൾ ഇടപെടേണ്ടതിനെ കുറിച്ചിട്ടുള്ള ഉത്ബോധനമാണത്. അത് കൃത്യമായി നിർവഹിച്ചിരുന്നു വിനു എന്നാണ് എനിക്ക് ബോധ്യമായിട്ടുള്ളത്. ഒരു മതവിശ്വാസി ആയിരിക്കെ തന്നെ സാധാരണഗതിയിൽ സാമ്പ്രദായികമായ യാഥാസ്ഥികമായ മതബോധം സൃഷ്ടിക്കുന്ന ആളുകൾ സർഗാത്മകമായ പ്രവർത്തനങ്ങളോട്, കായികമായ ലീലകളോട്, വിനോദത്തോട്, ജീവിതത്തിൻ്റെ ആനന്ദാംശങ്ങളോട് വിമുഖരായി മുഖം തിരിഞ്ഞു നിൽക്കുന്ന മുരടൻ മതവിശ്വാസികൾ നമുക്ക് കാണാം. എല്ലാം പരലോകത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഭൗതിക ജീവിതത്തെ തീരെ അപ്രധാനമാക്കി കാണുന്ന ഒരു മതവിശ്വാസം നമുക്കിടയിലുണ്ട്. എന്നാൽ വിനു അതായിരുന്നില്ല. കളിക്കളങ്ങളിൽ സജീവമായിരുന്നു വിനു. ജ്ഞാനാന്വേഷണത്തോട്, വിദ്യാഭ്യാസത്തോട് അതീവ ഉത്സുകനായിരുന്നു വിനു. സൗഹൃദം വളരെ കൃത്യമായി പാലിച്ചിരുന്ന ആളായിരുന്നു. റെസ്റ്റോറൻറ്റുകളോ അതിൻ്റെ ഇഷ്ട മേഖലയായിരുന്നു. അങ്ങനെ ജീവിതത്തെ അതിൻ്റെ സർവമാന ആനന്ദങ്ങളോടും സമീപിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു. ഈ ഉയർന്ന സാമൂഹിക വീക്ഷണം സൂക്ഷിക്കുന്നവരോടൊപ്പം തന്നെ താൻ ജീവിക്കുന്ന ചുറ്റുപാടുകളെ, താൻ ജീവിക്കുന്ന സാമൂഹിക പരിസരത്തെ ചൈതന്യവത്താക്കാനും ചലനോത്മകമാക്കാനും വിനു നമുക്ക് മാതൃകയാണ്. വിനുവിനെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ചെറിയൊരു കവിതയല്ല, ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃതി ഒരു ദൗത്യമേൽപ്പിച്ചിട്ടുണ്ട്. അത് നാം നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയിൽ അത് നിർവഹിക്കുന്നുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളിലൊന്ന്, നമ്മുടെ നോട്ടപ്പാടിൽ പെടാതെ തെങ്ങിൻ ചുവട്ടിലും തൊടിയിലുമെല്ലാം നിശബ്ദമായി നമുക്ക് വിളവിറക്കാനും വിത്തിറക്കാനും വേണ്ടി ഭൂമിയെ നനവുള്ളതാക്കുന്ന, ഈർപ്പമുള്ളതാക്കുന്ന, നമ്മൾ ഭൂയര എന്ന് വിളിക്കുന്ന മണ്ണിരയെ കുറിച്ചാണ്. മണ്ണിര മരം കാറ്റിനോട്, കവികാലത്തോട്, മനുഷ്യൻ ചരിത്രത്തോട്. മരം കാറ്റിനോട്, കവികാലത്തോട്, മനുഷ്യൻ ചരിത്രത്തോട്. മണ്ണിരയാകട്ടെ ഒന്നിനോടും കലഹിക്കാതെ മണ്ണിനെ ചുമ്മവെച്ച് നനച്ച് മധുരം ചേർത്ത് ഭൂമിയെ ഒരു രസഗോളമാക്കി സൂര്യനെ വിരുന്നൂട്ടി സ്വസ്ഥമായി ഉറങ്ങുമ്പോൾ എങ്ങും നിറഞ്ഞ നിലാവ്. നന്ദി, നമസ്കാരം. ക്ഷമിക്കണം, എന്നേക്കാൾ നേരത്തെ സംസാരിക്കേണ്ട ആളുകൾ ഇവിടെ ഉണ്ട്. ഞാൻ ഇങ്ങനൊരു പരിപാടി നടക്കുന്നുവെന്ന് 3 ദിവസം ഉച്ചയ്ക്കും തന്നെ വിളിച്ച് പറയാൻ ശ്രമിച്ചപ്പോൾ ഓൺലൈൻ ട്രെയിനിങ്ങിലായതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ 5:30 ആണെന്ന്, ഞാൻ 7:30 തുടങ്ങേണ്ട ഒരു ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഞാൻ അവരോട് 8:00 എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് നേരത്തെ വരുന്നതാണ്. ക്ഷമിക്കുക, ഏറെ വിഷമകരമായ സാഹചര്യമാണ്. എൻ്റെ അതേ പ്രായമുള്ള എൻ്റെ പ്രിയപ്പെട്ട ഒരു ചങ്ങാതിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ പ്രയാസകരമായ, സ്കൂൾ കാലം മുതൽ തുടങ്ങി, അന്ന് PDC ആണ്, പ്ലസ് 2 അല്ല, PDC ആണ്, PDC കാലത്തും ഒക്കെ ആയി നീണ്ടുനിന്ന ഒരു സൗഹൃദം വിനുവുമായി ഉണ്ട്. പ്രിയമാഷ്ടം മകൻ എന്ന രീതിയിലാണ് വിനുവിനെ പരിചയപ്പെടുന്നത്. എന്നൊക്കെ അധ്യാപകനായ പ്രിയമാഷ്ടം മകൻ. പിന്നെ ആ സൗഹൃദം ഏകദേശം ഒരു ട്യൂഷൻ സെൻറ്ററിൽ, അല്ലെങ്കിൽ സ്കൂളിൽ, പിന്നെ കോളേജിന് മുമ്പാട് MES കോളേജിലൊക്കെ ആയിട്ട് ഇങ്ങനെ വികസിച്ചു വന്നു. പിൽക്കാലത്ത് നമ്മളൊക്കെ പഠനവും പരിപഠനവും ജോലിയും ഒക്കെ ആയി പല വഴിക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ചും ഒരു കോളേജ് കാലത്തിന് അപ്പുറമുള്ള ജീവിതത്തിലേക്കൊക്കെ പോകുമ്പോൾ, എല്ലാ ദൈനംദിനം കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒക്കെ ഒരുപക്ഷെ കഴിയാതെ. പക്ഷേ ഈ സ്കൂൾ കാലത്ത് അല്ലെങ്കിൽ ചെറുപ്പത്തിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന സൗഹൃദങ്ങളുടെ ഒരു പ്രത്യേകത, അതിനുശേഷം ഉണ്ടാകുന്ന പല സൗഹൃദങ്ങളെക്കാളും ആഴം ഉണ്ടാകും ആ സൗഹൃദങ്ങൾക്ക്. അതിനുശേഷം ഉണ്ടാകുന്ന സൗഹൃദങ്ങൾക്ക് ആഴം ഉണ്ടാകില്ല എന്നല്ല, പക്ഷേ അതൊക്കെ നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു പക്ഷേ ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആളുകളോട് നമ്മളിങ്ങനെ ഇടപഴകിക്കൊണ്ടേയിരിക്കുക. പക്ഷേ വിനുവുമായി അതിനുശേഷം പല കാലത്തും ഇങ്ങനെ അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ, ഒരു കല്യാണത്തിന്, അല്ലെങ്കിൽ ആ വഴി വിനുവിൻ്റെ പ്രതീക്ഷയുടെ മുന്നിലൂടെ വണ്ടിയിൽ പോകുമ്പോൾ ഒക്കെ
യാദൃശ്യമായിട്ട് കാണുമ്പോൾ അവിടെ നിർത്തി ചിരിച്ച് കൈകൊടുത്ത് വർത്തമാനം പറഞ്ഞ് അങ്ങനെയാണ് പിന്നീട് ഞങ്ങളുടെ കാഴ്ചകൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എപ്പോഴും ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ പ്രസന്നമായ ചിരിയോടെ ഏറ്റവും സൗമ്യമായി നമ്മോട് സംസാരിക്കുകയും സൗമ്യമായി നമ്മോട് ഇടപഴകുകയും എപ്പോഴും വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന കാണുന്ന സന്ദർഭത്തിലൊക്കെ നമുക്ക് കഴിഞ്ഞ കാലം നമ്മുടെ മനസ്സിലേക്ക് കടന്നു. ഞങ്ങൾ ആ കാലത്ത് എനിക്ക് പ്രസംഗം എന്ന രീതിയിലല്ല നമ്മുടെ ഈ സന്ദർഭത്തെ കാണുന്നതുകൊണ്ട് തന്നെ ഒരു മിനുവായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ വരുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഞാനന്ന് ഫേസ്ബുക്കിൽ അതാണ് എഴുതിയത്. ഞങ്ങൾ മമ്പാട് MES കോളേജിൽ പഠിക്കുന്ന സമയത്ത് സമരങ്ങളുടെ ഒരു കാലമാണ്. ഇന്നത്തെ കോളേജുകൾ സമരം കൊണ്ട് പിന്നെ അടച്ചിടുകയും അല്ലെങ്കിൽ നമ്മൾ കോളേജിലെത്തി ഒരു മണിക്കൂറിൽ സമരം ആരംഭിക്കും വീട്ടിലേക്ക് തിരിച്ചു വരുന്ന കാലം. ആ സമയത്ത് ബിനു ഒരു നല്ല ക്രിക്കറ്റ് പ്ലെയറായിരുന്നു, ഫുട്ബോൾ പ്ലെയറായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഞാൻ ഹാസ് ദിലീപ് നമ്മുടെ തമ്പാനങ്ങാടിയിലെ അർഷാദ് ബിനു ഒക്കെ കൂടെ ഞങ്ങൾ മമ്പാട് കോളേജിൽ നിന്ന് ബസ്സിൽ കയറി തിരിച്ച് വന്ന് ചെമ്പ്രശ്ശേരിയിൽ ഇറങ്ങി. ഞങ്ങളുടെ നാട്ടിൽ ഒരു കളിക്കളുണ്ട്, താല്പര്യ പറമ്പ് ഗ്രൗണ്ടല്ല, ഇപ്പോൾ റബ്ബർ എസ്റ്റേറ്റായി മാറിയൊരു കളിക്കളുണ്ട് കൊളശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ അടുത്ത്. അവിടെ വന്ന് ഏകദേശം ഒരു 11 മണി 11:30 മുതൽ കോളേജിലേക്ക് കൊണ്ടുപോയ ചോറൊക്കെ അവിടെ നിന്ന് തന്നെ കഴിച്ച് അവിടെ കൈ കഴുകി 4 മണി വരെ ക്രിക്കറ്റ് കളിച്ചിട്ട് കോളേജ് വിടുന്ന സമയത്ത്, വീട്ടിലറിയുന്നില്ല ഈ കാര്യം, കോളേജ് വിടുന്ന സമയത്ത് തിരിച്ച് വീട്ടിലെത്തും. ഇങ്ങനെ എത്രയോ ദിവസം. അപ്പം ബിനു അന്ന് ഞങ്ങളൊക്കെ ഞാൻ സമൂഹമൊക്കെ നമ്മുടെ ഇങ്ങനെ ഒരു ആവേശത്തിന് പുറത്ത് ക്രിക്കറ്റ് കളിക്കുന്ന ആളുകളാണ്. പക്ഷെ ബിനു അന്നേ നന്നായി ബാറ്റ് ചെയ്യുമായിരുന്നു, സ്പിൻ ബൗളർ, ഒരു പക്ഷെ ഒരു സ്പിൻ ബൗളർ, നമ്മളൊക്കെ ഇങ്ങനെ പേസ് ബൗളേഴ്സ് എന്ന് പറഞ്ഞിട്ട് വേഗത്തിൽ ബോളറിന് സമയത്ത് സ്പിൻ ബൗളിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ കൂട്ടത്തിലൊരാൾ ചെയ്യുന്നത് ബിനുവിലൂടെയാണ് കാണുന്നത്. ബിനു നല്ല ഫുട്ബോൾ പ്ലെയറായിരുന്നു നമുക്കറിയാം, പക്ഷെ ഞങ്ങൾ ക്രിക്കറ്റാണ് കളിച്ചിട്ടുള്ളത്. ബിനു വീട്ടിൽ വരുമായിരുന്നു, ഞങ്ങൾ ബിനുവിൻ്റെ വീട്ടിൽ പോകുന്നു. ബിനുവിൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് ഞാൻ പിന്നെ ആദ്യമായിട്ട് ഈ ഓർക്കിഡ് പുഷ്പം കാണുന്നത് അവിടെ ഈ ഗാർഡനിൽ. ഒന്ന് രണ്ടോ വട്ടം പോയിട്ടുണ്ട് ഞാൻ ചെറുപ്പത്തിൽ, ആ പ്രായത്തിലാട്ടോ ഒക്കെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പഴയ വർഷം കുറച്ച് പേടിയാണ്, പക്ഷെ ബിനുവിൻ്റെ അമ്മ പിന്നെ മമ്പാട് കോളേജിൽ നിന്ന് കുറക്കാണ് അമ്മ, പിന്നെ വളരെ വ്യത്യസ്തമായ പിന്നെ സ്വഭാവം ഉണ്ടാകുന്ന സ്ത്രീ നമുക്കറിയാം. അപ്പോൾ ആ നിലയിലൊക്കെ വലിയൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു ആ കാലത്ത്. ആ ആത്മബന്ധത്തിൽ പിന്നീട് ഒരു കുറവ് ഉണ്ടായിട്ടില്ല, പക്ഷെ തിരക്കുകളിൽ പലപ്പോഴും പലതായി പല ഇടങ്ങളിലേക്ക് പോയി. പക്ഷെ അപ്പോഴൊക്കെ ഇപ്പോൾ ബിനുവിനെ സംബന്ധിച്ചൊരു പ്രത്യേകത, നമ്മൾ അക്കിത്തൊക്കെ കവിതയിൽ പറഞ്ഞ പോലെ ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി പഴിക്കവേ ഹൃദയത്തിൽ വിലാവും നിത്യ നിർമ്മല പൗർണമി എന്ന് പറഞ്ഞു. ഹൃദയത്തിൽ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നിലാവ് പരത്തുന്ന ചിരി, പെരുമാറ്റം, സൗമ്യത, ഒരു ഒരു നല്ല മനുഷ്യൻ എന്ന രീതിയിൽ, നല്ലൊരു സുഹൃത്ത് എന്ന രീതിയിൽ, സമൂഹത്തിൽ നല്ല രീതിയിൽ ഇടപെട്ട, അതിൻ്റെ പ്രസ്ഥാനം ഏതുമാകട്ടെ, പ്രസ്ഥാനത്തിൻ്റെ നിറമോ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യങ്ങളോ ഒന്നും നമ്മുടെ വിഷയമല്ല. അതിനപ്പുറത്ത് മനുഷ്യർക്ക് വേണ്ടി നല്ല രീതിയിൽ ഇടപെട്ട ഒരു മനുഷ്യൻ, അത്തരത്തിൽ നല്ല മനുഷ്യർ ഒഴിച്ചിട്ട് പോകുന്ന കസേരകൾ വളരെ പ്രധാനപ്പെട്ടതാണ് പുതിയ കാലത്ത്. അവിടേക്ക് കടന്നു വരാൻ നല്ല മനുഷ്യർ കുറഞ്ഞു വരുന്നൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലൊക്കെ ബിനു ഒരു പൊതുപ്രവർത്തന രംഗത്ത് നമുക്ക് വലിയൊരു മാതൃകയായിരുന്നു. വലിയ വേദനയോടെയാണ് ബിനുവിൻ്റെ വിയോഗ വാർത്ത ഞങ്ങൾ എല്ലാവരും കേട്ടത്. ഞാൻ പറഞ്ഞതുപോലെ 41 വയസ്സാണ് ബിനുവിൻ മരിക്കും 41 വയസ്സാണ്. ഈ കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ എന്ന് മുന്താനം ഞാനപ്പായ എഴുതിയത് പഠിക്കുമ്പോൾ 1990s അല്ലെങ്കിൽ ഒന്നും നമ്മൾ ഈ അവസ്ഥയെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷെ പുതിയ കാലത്ത് നമ്മൾ ഇപ്പോൾ വിയോഗങ്ങളിങ്ങനെ നിരന്തരം നമ്മിലേക്ക് കടന്നു വരികയാണ്. അതായത് പെട്ടെന്നുള്ള ആകസ്മികമായ മരണം. കഴിഞ്ഞ ആഴ്ചയാണ് 97-2000 ബാച്ചിൽ എന്നോടൊപ്പം മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ പഠിച്ച അനീഷ് എന്ന ചെറുപ്പക്കാരൻ, ലേബർ ഓഫീസർ, അപ്പുറത്തെ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ബിനുവിനെ പോലെ ഒരു ദിവസം, ബിനു രാവിലെയാണ് വരിക്കുന്നത്, അദ്ദേഹം വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള കടയിൽ സാധനമായി കൊണ്ടിരിക്കുമ്പോൾ നെഞ്ചുവേദന തോന്നി ആശുപത്രി വരണം. ഇത്തരത്തിലുള്ള വിചാരിതമായ ഏർപ്പാടുകൾ നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാലത്താണ് നാം ബിനുവിനെ ഓർക്കുന്നത്. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ നല്ല മനുഷ്യൻ എന്ന രീതിയിലാണ്, നല്ല സുഹൃത്ത് എന്ന രീതിയിലാണ്, നല്ല ഒരു വ്യക്തി എന്ന രീതിയിലാണ് എല്ലാവർക്കും ബിനുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉള്ളത്. അത് ഒരു മനുഷ്യൻ്റെ പിന്നെ സൗഭാഗ്യമാണ്. നാളെ UAE ബിനുവിൻ്റെ അനുസ്മരണം നടക്കുന്നു എന്ന് പറഞ്ഞു. ഇന്നിവിടെ നമ്മളിങ്ങനെ കൂടിയിരിക്കുന്നു. ബിനു മരണപ്പെട്ട ദിവസങ്ങളിൽ അവിടെ പ്രസന്റ് ഓഡിറ്റോറിയത്തിലൊക്കെ വന്നപ്പോഴും അല്ലാതെയും ഒക്കെ ഞങ്ങളൊക്കെ എത്രയോ മണിക്കൂറുകൾ ബിനുവിനെ കുറിച്ച് മാത്രം സംസാരിച്ചു. നല്ല വാക്കുകൾ കൊണ്ട് മരണത്തിന് ശേഷം ഓർമ്മിക്കപ്പെടാൻ കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് കൂട്ടായ്മയുടെ മുന്നിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ബിനു ഒരു ഗവേഷണ പ്രബന്ധം തയ്യാറാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അതിൻ്റെ എനിക്ക് അന്ന് അറിയുമായിരുന്നു, അത് ഇപ്പോൾ ഞാൻ എൻ്റെ വിഷയം എന്താണെന്ന് മറന്നുപോയി. ആ ഗവേഷണ പ്രബന്ധം പുസ്തകരൂപത്തിൽ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബിനുവിനെ പോലെ ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഓർമ്മ അല്ലെങ്കിൽ ഒരു സ്മരണിക എന്നൊക്കെ നമ്മൾ പറയണം, സ്മാരകം ഒന്നും അതിന് പറയണം, കുറച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മ എല്ലാ കാലവും നിലനിർത്താൻ നമുക്ക് ചെയ്യാവുന്നത് ആ ഗവേഷണ പ്രബന്ധം പുസ്തക രൂപത്തിൽ, ഏത് വിഷയവുമാകട്ടെ ഏത് ഭാഷയുമാകട്ടെ, പുസ്തക രൂപത്തിൽ പുതിയ തലമുറയിലെ കുട്ടികളുടെ മുന്നിൽ
വിദ്യാഭ്യാസം ചെയ്യുന്ന മനുഷ്യരുടെ മുന്നിൽ, അല്ലെങ്കിൽ അക്ഷരത്തെ സ്നേഹിക്കുന്ന, അറിവിനെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ശ്രമം കൂടി ഇരുവിനെ ഇഷ്ടപ്പെടുന്നവരുടെ ഭാഗത്തും ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുക, ഞാൻ ഈ പരലോക ജീവിതത്തിൽ വിശ്വസിക്കാത്ത ഒരു വിശ്വാസിയായതുകൊണ്ട്, വിശ്വാസിയാണ്, പക്ഷെ പരലോക ജീവിതത്തിൽ വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ അതൊന്നും അത്തരം പ്രാർത്ഥന കിട്ടിക്കില്ല. പക്ഷേ ഇരുവിനെ പോലുള്ള മനുഷ്യർ നമ്മുടെ ഭൂമിയിൽ ഇനിയും അവശേഷിക്കട്ടെ, അവരെല്ലാം ആയുരാരോഗ്യങ്ങളോടെ ഈ സമൂഹത്തിൽ തുടർന്നും ജീവിക്കട്ടെ. അത്തരം മനുഷ്യരുടെ ജീവിതത്തിന് ബിരുവിനെ പോലുള്ളവരുടെ ഓർമ്മകൾ കരുത്താവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പ്രിയമുള്ളവരെ, ഈ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ മരിക്കുമെന്നും ഇതുപോലെ തന്നെ ഫോട്ടോ പ്രസിദ്ധീകരിക്കണമെന്നും അല്ലെങ്കിൽ ഇങ്ങനെ വെക്കണം എന്ന് പറഞ്ഞല്ല ഈ ഫോട്ടോ എടുത്തിട്ടുള്ളത്. ഏതോ ഒരു സുന്ദരമായ നിമിഷത്തിൽ, സന്തോഷമുള്ള നിമിഷത്തിൽ എടുത്ത ഒരു പിക്ചർ ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുക. ഒരു മനുഷ്യനുള്ള ഞാൻ കണ്ട ഏറ്റവും നല്ലൊരു ഗുണമാണ് ചിരിക്കാൻ കഴിയുക എന്നുള്ളത്. നമുക്കൊന്നും എന്നെ കൊണ്ടൊന്നും തികച്ചും സാധിക്കാത്തൊരു കാര്യമാണ്. പുഞ്ചിരിച്ച ഈ മുഖവുമായി അദ്ദേഹം UAEയിലേക്ക് പോകുമ്പോൾ യാത്ര പറയാൻ പറഞ്ഞിരുന്നു. അദ്ദേഹവും എൻ്റെ ഉമ്മാൻ്റെ വീടിൻ്റെ അടുത്തുള്ള സിദ്ദീഖ് മാഷും ഒരേ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടുപേരും UAEയിൽ നിന്ന് വന്നത് രണ്ട് ദിവസത്തിൻ്റെ വ്യത്യാസത്തിലാണ്, തിരിച്ചു പോയതും അതുപോലെ തന്നെയാണ്. എല്ലാ ആളുകളും അദ്ദേഹത്തിൻ്റെ നന്മകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബിനുവിൻ്റെ ജീവിതവും മരണവും എനിക്കും നിങ്ങൾക്കും ഒരു പുനർവിചിന്തനമാവണം, നമുക്കുമാവണം ഒരു ബിനു ഇതുപോലെ നന്മ പ്രവർത്തിക്കുന്ന, നല്ലത് പ്രവർത്തിക്കുന്ന, സമൂഹത്തിന് നന്മ ചെയ്യുന്ന, സമുദായത്തെ സ്നേഹിക്കുന്ന, തന്നിൽ അർപ്പിതമായ ദൈവത്വം അതേപോലെ തന്നെ പ്രവർത്തനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോവുകയും അത് സമൂഹത്തിന് മാതൃകയാക്കി കൊടുത്ത ബിനു നൗഫലിനെ പോലുള്ള ആളുകൾ. അതിനേക്കാളുപരി ബിനു അറിയപ്പെട്ടത് ഏതൊരു പിതാവും ആഗ്രഹിക്കുന്ന പോലെ അനവിമാശ മകന് ബിനു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഒരു ബിനു നൗഫൽ എന്ന് മാത്രം പറഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹത്തെ തിരിച്ചറിയാതെ പോയേക്കാം. അലവിമാശ ബിനു എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടാറുള്ളത്. ഈ ബിനു എന്ന പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ മുൻപിലുള്ള ആ നല്ല മനുഷ്യന് അല്ലാഹു മഗ്ഫിറത്തു റഹ്മത്തും കൊടുക്കട്ടെ. അതിനേക്കാളുപരി ഞാൻ കണ്ടൊരു കാഴ്ച, നമ്മളൊക്കെ മരിക്കും, ഒരുപാട് മരണത്തെ അഭിമുഖീകരിച്ചും മരണാനന്തര കർമ്മങ്ങൾ കണ്ടവരുമാണ്. പക്ഷേ അലവിമാശ് നെഞ്ചു പൊട്ടിയിട്ടുള്ള തസ്ബീഹ് ഇൻഷാല്ലാ അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. കാരണം ഒരു പിതാവിന് ഒരു മകനോട് ദുനിയാവിൽ വെച്ച് കൊടുക്കാൻ കഴിഞ്ഞ ഏറ്റവും നല്ല യാത്രയപ്പായിരുന്നു. നെഞ്ചിനെ പിടിച്ചു കൊടുക്കുന്ന നമുക്ക് കിട്ടാത്തൊരു സൗഭാഗ്യമാണ് പ്രിയപ്പെട്ട ബിനുവിന് കിട്ടിയത്. താൻ ചെയ്തു വെച്ച കർമ്മഫലമാണെന്ന് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് ബിനുമാർ, പ്രത്യേകിച്ച് സലീം സാർ പറഞ്ഞ പോലെ സംഘടനാ പ്രവർത്തനത്തിന് അല്ലെ സംഘടനയിലെ കൂട്ടായ്മയ്ക്ക് ബിനുവിനെ പോലുള്ള ആളുകൾ വല്ലാത്ത നഷ്ടമാണ്. ഒരു വിശ്വാസി മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു നേതൃത്വം ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണം നമ്മൾ മറ്റൊരു ബിനുവിന് വേണ്ടി. ഒഴിഞ്ഞു കിടക്കുന്ന ആ കസേരയ്ക്ക് പകരം മറ്റൊരു ബിനുവുണ്ടാവാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി ക്ഷമയോടുകൂടി അദ്ദേഹത്തിന്റെ മക്കളെ വളർത്തിക്കൊണ്ടുവന്ന് ബിനുവിന്റെ മക്കളാണെന്ന് സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം നമുക്ക് കാണാൻ ആ കുടുംബത്തിന് സാധിക്കട്ടെ. അദ്ദേഹത്തിന് അല്ലാഹു മഗ്ഫിറത്തു റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനസ്സിൽ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ബിനുവിന് വേണ്ടി ഇതുപോലെ അനുസ്മരണം സംഘടിപ്പിക്കണേന്ന് അത് അസ്ലം സക്ക വിളിച്ചു പറഞ്ഞപ്പോ ഏറെ സന്തോഷമുണ്ടായി. ഞാൻ ഞങ്ങൾ ഇന്ന് സ്വീകരിക്കുകയും ഞങ്ങളുടെ സഹോദരന് പുറത്തു കൊടുക്കുകയും ഇതുപോലെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോയ ബിനുവിനെ കുറിച്ച് നല്ലതല്ലാതെ ഒന്നും പറയാനില്ല. കാരണം അദ്ദേഹം വളരെ സൗമ്യനായിരുന്നു, എപ്പോഴും ഒരു പുഞ്ചിരിയോടുകൂടി കാണപ്പെടുകയും മിതഭാഷയെ പാകത്തിന് സംസാരിക്കുകയും ആരോടും അങ്ങനെ കടുത്ത വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടാത്ത വളരെ സ്വാഭാവികമായി സംസാരിക്കുന്ന ഒരാളായിരുന്നു. എൻ്റെ മമ്പാട് കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ എൻ്റെ ജൂനിയറായിരുന്നു ബിനു. അതോടൊപ്പം തന്നെ എൻ്റെ പിതാവായ മുഹമ്മദ് അലി മാസ്റ്ററും അലവി മാസ്റ്ററും അടുത്ത സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആയിരുന്നു. ആ അർത്ഥത്തിലും കുടുംബപരമായി നല്ല ബന്ധം സൂക്ഷിച്ചിരുന്നു. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഷാജി, ബിനുവിൻ്റെ ജ്യേഷ്ഠൻ ബിജോഷ്, ഇവരൊക്കെ ഒരുമിച്ച് പഠിക്കുകയും ഒരുമിച്ച് കളിച്ച് വളർന്ന ആളുകളായിരുന്നു. മരണം എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായി പ്രകൃതിയിൽ നടക്കുന്ന ഒരു പ്രതിഭാസമായി കണ്ട് ആശ്വസിക്കാനേ നമുക്ക് പറ്റുള്ളൂ. സൂഫികൾ പറയുന്നത് പോലെ, കൃത്യമായി പറയുകയാണെങ്കിൽ, മുറ്റത്തെ ചെടിയിലൊരു കാറ്റ് വീശി, പൂവിലെ സുഗന്ധം കൊണ്ട് കാറ്റുപോയി,
പൂവ് ഞെട്ടറ്റ് താഴെ വീണു. മരണത്തെ വളരെ സ്വാഭാവികമായി പ്രകൃതിയിൽ നടക്കുന്ന ഒരു പ്രതിഭാസമായിട്ട് കാണുകയും ഏതൊരാൾക്കും ഇത് ഏത് സമയത്തും ഏത് പ്രായത്തിലും സംഭവിക്കാം എന്ന ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുവാനേ നിവൃത്തിയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുടുംബത്തിന് അലയമാഷൊക്കെ ഇന്നലെ വളരെ വളരെ സ്വാഭാവികമായിട്ട് തന്നെ അതിനെ കണ്ടു എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം അദ്ദേഹം പ്രതീക്ഷയിലേറെ ധൈര്യം കാണിച്ചു. മറവ് ചെയ്യുന്നതിൻ്റെ അവസാനത്തെ സമയത്ത് അദ്ദേഹം കുറച്ച് നെർവസ് ആയതായിട്ട് എനിക്ക് തോന്നി. അതുവരെ മുന്നിൽ നിന്ന് തന്നെ സാധാരണ എല്ലാ മരണങ്ങളിലും ചെയ്യുന്ന പോലെ തന്നെ അദ്ദേഹം അത് ദിക്ർ ചൊല്ലാനും പ്രാർത്ഥിക്കാനൊക്കെ വളരെ സ്വാഭാവികമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് സാധിച്ചു. കുടുംബം അത് താങ്ങട്ടെ. ബിനുവിന് എല്ലാ അർത്ഥത്തിലും ഒരു നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അദ്ദേഹം തുടർന്ന് അനുസ്മരിക്കപ്പെടും. ഗോപ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടട്ടെ. നമ്മുടെ നാട്ടിലെ ആളുകൾ വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തെ ഓർത്തെടുക്കട്ടെ. അദ്ദേഹത്തിന് സംഘടനാ പ്രവർത്തനമുള്ള പോലെ തന്നെ ക്രിക്കറ്റും അതുപോലെ തന്നെ ഫുട്ബോളും ഒക്കെ സജീവമായി ഉണ്ടായിരുന്ന ക്ലബ്ബ് കളികൾ അതിലൊക്കെ വളരെ സ്വാഭാവികമായി ജനങ്ങളോട് ഇടപെട്ടിരുന്നിരുന്ന ഒരു നല്ല സ്പോർട്സ്മാനും കൂടിയായിരുന്നു ബിനു. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് സംഘടനാപരമായി എൻ്റെ എതിർപക്ഷത്താണ് നില ഉറപ്പിച്ചിരുന്നതെങ്കിലും വളരെ നല്ല സൗഹൃദം അതോടൊപ്പം തന്നെ സൂക്ഷിച്ചിരുന്നു. ഒരു സമയത്തും ഒരു ഒരു മോശമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു തെറ്റായ രീതിയിലുള്ള ഒരു ഒരു വാക്ക് പോലും അങ്ങനത്തെ ആളുകളുണ്ടാവും. അതിൽപ്പെട്ട ഒരാളായിരുന്നു ബിനു എന്ന് വളരെ സ്നേഹപൂർവ്വം അനുസ്മരിക്കുന്നു. നന്ദി.